ഒരു കുള്ളനും ഒരു പൊക്കമുള്ള ആളും. അപ്പോ അത് ആരായിരിക്കും? അബു, ആ കുള്ളൻ നമ്മുടെ മജീഷ്യൻ വില്യംസ് ആയിരിക്കും. എനിക്കറിയില്ല. ഡാനി, സൈമൺ വൈയുടെ മരണം ഒരു മർഡറാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ബോസ്, യു റൈറ്റ്. നീ എന്നിട്ട് എന്താ പോലീസിനെ അറിയിച്ചില്ല? പേടിച്ചിട്ട്. അവര് പ്രേതങ്ങളാന്ന് വിചാരിച്ചിട്ടല്ലേ. പിന്നെ പോലീസുകാർ ഓപ്പറേഷൻ ചെയ്ത് സൈമൺ ബൈ ആത്മഹത്യ ചെയ്തു തന്നെയാ പറഞ്ഞേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ? ആ, അവര് സൈമൺ ബൈന്റെ വീട്ടിലറിയിച്ചെന്ന്. ചോദിക്കാന്ന് വെച്ചപ്പോ രാവിലെ അപ്പേരെ പൂട്ടിക്കിടക്കുന്നും കണ്ടു. എന്താ ജോണ്ടി അങ്ങനെ? ഈ പോലീസ് സത്യം പുറത്തുവരില്ലേ? അതെങ്ങനെയാണ് ഡാനി, ഇതിന്റെ പുറകിലുള്ളവരെല്ലാം വലിയ വലിയ ആൾക്കാരായിരിക്കും. അപ്പൊ പിന്നെ പോലീസ് എന്തിയാന്? അല്ലേ അബു, നീ ഇതാരോടും പറഞ്ഞിട്ടില്ല? ഒരാളോട് പറഞ്ഞു. ആരോട്? ആ ടൈസനോട്. എന്നിട്ട് എന്ത് പറ്റി? എനിക്ക് വട്ടാന്ന് പറഞ്ഞ് കളിയാക്കി. നിനക്കിട്ടും കിട്ടിയല്ലേ, നന്നായി. ടൈസന്റെ ആത്മാർത്ഥ കൂട്ടുകാരനല്ലേ. ജോണ്ടി, ഇത് പറയാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. സൈമൺ ബായെ കൊന്നത് തന്നെയാ. അതിപ്പോ ആരായാലും കണ്ടുപിടിക്കണം. സൈമൺ ബായ് നമ്മുടെയൊക്കെ ഫ്രണ്ടായിരുന്നു. എന്നാലും എന്തിനാ പാവത്തിന്? ടൈസൺ എന്താ ഇവിടെ കാര്യം? വെറുതെ ഞങ്ങളുടെ ജോണിയായിട്ട് ഉടക്കാൻ നിൽക്കുന്ന പീക്കർ പിള്ളേരനോട് ബോക്സിംഗ് പ്രാക്ടീസിന് വന്നിട്ടുണ്ടാവും. ടൈസൺ ചെല്ല്, കളി നടക്കട്ടെ. ഇത് വെറും കുഞ്ഞാളിയല്ല, എന്നോട് ഒരു റൗണ്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ ഇവിടെ ആരുമില്ല. ഉണ്ട്, ഒരാളുണ്ട് നിന്നോട് ഫൈറ്റ് ചെയ്യാൻ. ആരത്? ഞങ്ങളുടെ ജോണ്ടി. എങ്കിൽ വാ ജോണ്ടി, നിന്നെ ഒന്ന് കൈ കിട്ടാൻ ഞാൻ കാത്തിരിക്കുന്നടാ. Come on ജോണ്ടി, finish him. Yeah, ജോണ്ടി. Yeah.